ഗ്രൗണ്ടും ഒരു പാഠപുസ്തകമാണ്. തോൽക്കാൻ പഠിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ്. ലൈഫിൽ വിജയവും പരാജയവും എന്ന് പറയുന്നത് ലൈഫിന്റെ ഭാഗമാണെന്നും ഏത് തോൽവിയിൽ നിന്നുകൊണ്ടും അതിനെ നേരിടുവാനുള്ള എല്ലാ ശക്തിയും നമ്മുടെ കൊച്ചുമക്കൾ പഠിക്കുന്നത് ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ട്. ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ഇന്ന് ഞാനുള്ളത് ക്രൈസ്റ്റ് സ്കൂളിലാണ്, വിദ്യാനികേതൻ സ്കൂളിലാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛനെന്ന് നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ചില വിശേഷങ്ങൾ, ഇവിടുത്തെ കുറേ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ കുട്ടികളെ പറ്റിയുള്ള കുറേ പദ്ധതികൾ നമുക്ക് അച്ഛനിൽ നിന്ന് കേൾക്കാം. ഫാദർ, സ്പർശനമാർട്സിന്റെ ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് താങ്കൾക്ക് സ്വാഗതം അറിയിക്കുകയാണ്. സ്വാഗതം. എനിക്ക് ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത്, അച്ഛൻ ഈ സ്കൂളിൽ വന്നിട്ട് എത്ര എത്ര കാലമായി? 2002 ക്രൈസ്റ്റ് വിദ്യാനികേതൻ എന്ന് പറയുന്ന ഒരു സ്കൂള് ക്രൈസ്റ്റ് കോളേജിന്റെ കീഴിൽ ആരംഭിക്കുന്നത്. ഓക്കെ. 2 വർഷക്കാലം ക്രൈസ്റ്റ് കോളേജിലെ ജൂനിയർ ഹോസ്റ്റലിലായിരുന്നു ഈ സ്കൂള് നടന്നത്. അതിനുശേഷം കുട്ടികളുടെ എണ്ണം കൂടി, കുട്ടികൾക്ക് കുറച്ചുകൂടിയും സംലഭ്യമായിട്ടുള്ള സ്ഥലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് തൊട്ടടുത്തുള്ള ഒരു 4.5 ഏക്കർ ഭൂമി നമ്മൾ വാങ്ങുകയാണ്. അവിടെയാണ് ഇന്ന് ക്രൈസ്റ്റ് വിദ്യാനികേതൻ എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള ഒരു സ്കൂളുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തത് ഈ 4.5 ഏക്കർ ഭൂമിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ക്രൈസ്റ്റ് കോളേജിൽ തന്നെ ഒരു ഭൂമിയുണ്ട്, സ്നേഹഭവൻ്റെ ഒരു ഭൂമിയുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ കോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ കോർട്ട് എന്ന് പറയുമ്പോൾ, ഞാനൊരു സ്പോർട്സ് മാൻ കൂടി ആയതുകൊണ്ട് എനിക്കറിയാം 100 മീറ്റർ നീളവും 80 മീറ്റർ വീതിയുമാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത്രയും സ്ഥലം അവിടെ നിന്ന് നമ്മുടെ ആശ്രമത്തിൽ നിന്നും നമുക്ക് തരികയാണ്. അവിടെ ഇപ്പോൾ കുട്ടികൾ സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നടക്കണു, കേരളത്തിൻ്റെ പല ടീമുകളും വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. കൂടാതെ നമ്മുടെ കുട്ടികൾ തന്നെ ICC സ്കൂളായതുകൊണ്ട് പല ടൂർണമെൻറ്റിലും ദേ ആർ ഗുഡ് ഇനഫ്. അതുകൂടാതെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ശില്പിയായിട്ടുള്ള ഗബ്രിയേൽ, ഫാദർ ഗബ്രിയേൽ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേരിലൊരു ട്രോഫി വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്റ്റ് കോളേജിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ 1 വർഷം മാത്രമേ ഉണ്ടായുള്ളൂ. അത് വീണ്ടും ക്രൈസ്റ്റ് വിദ്യാനികേതൻ ഏറ്റെടുത്ത് ഏകദേശം 12 വർഷത്തോളം അടുപ്പിച്ച് നമ്മുടെ മുനിസിപ്പൽ മൈതാനത്തിലെ, ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ മൈതാനത്തിലെ നടത്തുകയുണ്ടായി. അപ്പോഴും ഈ ഗബ്രിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ മുഴുവൻ നടക്കുന്നതും ആ ടീമുകൾ വന്നിട്ട് പരിശീലനം നടക്കുന്നതും ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്. വീണ്ടും നമ്മുടെ കൊച്ചുമക്കൾക്ക് ഇവിടെ ഒരു നല്ല സൗകര്യം വീണ്ടും ഒരുക്കണമെന്ന് കരുതിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഈ സ്വിമ്മിംഗ് പൂളിനെ ഒരു ആരംഭം കുറിച്ചത്. സ്വിമ്മിംഗ് പൂളിന് ആരംഭം കുറിച്ചപ്പോൾ ആദ്യം ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള്, കുട്ടികളൊന്ന് പഠിച്ചു വരണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്ക് മറ്റൊരു ചിന്ത വരികയാണ്. ക്രൈസ്റ്റ് കോളേജ് ഏറ്റവും ഇൻ്റർനാഷണലായിട്ട് പോകുന്നു, ക്രൈസ്റ്റ് വിദ്യാനികേതൻ നല്ലൊരു സ്കൂള്, അപ്പോൾ അവിടെ ഉണ്ടാകേണ്ട സ്വിമ്മിംഗ് പൂള് മനോഹരമായിരിക്കണമെന്ന് നമ്മുടെ നാട്ടുകാർ ചിന്തിക്കുകയും അവര് ഏകദേശം 320 പേര് ഒരുമിച്ച് കൂടി അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഈ ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് പൂള് ബോയ്സിനിവിടെ ഗേൾസിനപ്പുറത്ത് 25 മീറ്ററിൻ്റെ പ്രാക്ടീസ് പൂൾ എന്ന് പറയും, ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് പൂളിലെ പ്രാക്ടീസ് പൂളായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് 50 മീറ്ററിൻ്റെ എല്ലാം ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കല്ലിട്ടിട്ടുമുണ്ട്. അതിൻ്റെ വലിയതായിട്ടുള്ള സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രേക്ഷകരോട് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2-3 ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾസ് ഉള്ളൂ, അവര് ആ 3-ാമത്തെ സ്വിമ്മിംഗ് പൂളായിട്ടെങ്കിലും ഇത് വരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സന്മനസ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗ്യാലറി മുഴുവൻ കെട്ടിയിട്ടിട്ടുണ്ട്, ഇനി അവിടെ അത് സംഭവിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമുണ്ട്. കൂടാതെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഇൻഡോർ സ്റ്റേഡിയമുണ്ട്, ഓപ്പൺ ഇൻഡോർ സ്റ്റേഡിയമാണ്, 2500 പേർക്ക് ഇരിക്കാം. അതിൻ്റെ ഉള്ളിലാണ് 2 ബാസ്കറ്റ്ബോൾ കോർട്ടും 1 ലോൺ ടെന്നീസ് കോർട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം
ടീമുകളാണ് അവിടെ വന്ന് പരിശീലിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ടീമുകൾ തന്നെയും അവിടെ സുന്ദരമായിട്ടുള്ള പരിശീലനം അവിടെ നടത്തിയിട്ടുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ എൻഡിലായിട്ട് വി ഹാവ് എ ബിഗ് സ്റ്റേജ്, 30 feet സ്റ്റേജ് ഇസ് ദേർ. അവിടെ സുന്ദരമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ താമസ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പല ടീമുകളും വരികയും അവിടെ താമസിക്കുകയും ഗ്രൗണ്ട് ഫ്ലോറിലെ ഇത്രയും പേർക്ക് 10, 100, 150 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് റൂം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ടീമിനും ഇവിടെ വന്ന് പരിശീലനം സ്വീകരിക്കാം, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാം, ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നു. അത് ഈ സ്കൂളിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ഇത് തന്നെയുമല്ല, നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. ഇ സി ജോൺ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛനാണ് 80 വയസ്സിൽ ഇവിടെ വന്നിട്ട് ആ സ്കൂൾ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസ് എൻ IIT. നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനോടുകൂടി ഇവിടെ അങ്ങനെ ഒരു സ്കൂളുണ്ട്. എല്ലാ സ്കൂളും പോലെ നമുക്ക് പറയാം മനോഹരമായിരിക്കുന്നു, ഇത്രയും വലിയ സ്കൂൾ, ഇതിനേക്കാളും വലിയ സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് ഞാൻ പറയും. അത് ആ വൈദികൻ്റെ ഒരു കഴിവാണ്. കൂടാതെ ഒരു സ്കൂളിലുമില്ലാത്ത വിധത്തിൽ ഈ സ്കൂളിനോട് തൊട്ട് രണ്ട് വശത്തുമായിട്ട് മറ്റൊരു ബിൽഡിംഗ്, രണ്ട് ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. അവിടെ ഒരു സൈഡിൽ 400 ടോയ്ലറ്റ്സ് ഉണ്ട്, മറ്റേ സൈഡിൽ 800 ടോയ്ലറ്റ്സ് ഉണ്ട് ഇവിടെ. ആയതുകൊണ്ട് ഇവിടെയുള്ള പല സമ്മേളനങ്ങളും ഇവിടെ നടത്താൻ പറ്റുന്നുണ്ട്. അവർക്കൊക്കെയും തന്നെ ഈ ടോയ്ലറ്റ് സുന്ദരമായിട്ട് ഉപയോഗിക്കാം. അതൊരു പക്ഷേ ഈ കേരളത്തിൽ വേറെ സ്കൂളിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു വലിയ കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് തിരുവനന്തപുരത്തു നിന്നും വന്ന ആ ഇസി ജോൺ എന്ന് പറയുന്ന അച്ഛൻ്റെയാണ്. അച്ഛൻ്റെ ഭാവനകളാണ് ഞങ്ങൾ മൂലം സഹായത്തിൽ അതൊക്കെ നടത്തിക്കൊണ്ട് നടക്കുന്നത്. കൂടാതെ ഇതിന് ഈ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്. നാട്ടുകാരെ കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിറയെ മനുഷ്യരാണ്, രാവിലെയും വൈകിട്ടും ഒത്തിരിയേറെ പേര് വന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ ടീംസും പ്രാക്ടീസിന് വരുമ്പോൾ, ഇൻക്ലൂഡിങ് ക്രൈസ്റ്റ് കോളേജിൻ്റെ ടീംസും പ്രാക്ടീസിന് വരുമ്പോൾ അതിന് മുന്നായിട്ടുള്ള ഫിറ്റ്നസ് സെൻ്ററായിട്ട് അതിനുപയോഗിക്കുന്നുണ്ട്. അതും കൂടാതെ അതിൻ്റെ മുകളിൽ ഒരു ഷട്ടിൽ കോർട്ടിൻ്റെ വലിയൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതും ജനങ്ങളുടേതാണ്, ജനങ്ങളെ കൂടി ഒരുമിച്ചുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 തേക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫ്ലോറുള്ള 3 കോർട്ടുകൾ 15 meters ഹൈറ്റിൽ അവിടെ സുന്ദരമാക്കിയിട്ടുണ്ട്. പല ടൂർണമെൻറ്റ്സും അവിടെ നടക്കുന്നുണ്ട്. പലപ്പോഴും കോച്ചസായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നതൊക്കെ വിദേശികളാണ്, കോച്ചായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള മക്കളെല്ലാം തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കൊച്ചുമക്കളുടെ ഭാവി ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി, അതിനേക്കാളുപരി സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ നമ്മുടെ കൊച്ചുമക്കളെ കൈപിടിച്ചുയർത്താനും അവരുടെ ബിഹേവിയറിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉന്നതമായിട്ടുള്ള റിസ്കുകൾ എടുക്കാനും, ജീവിതം എന്ന് പറയുന്നത് തോൽവിയുടെയും വിജയത്തിൻ്റെതുമാണെന്ന് അവർ പഠിക്കുവാനും, ഈ കളിസ്ഥലങ്ങളും ഈ സ്ഥലങ്ങളും ഒക്കെ ഉപയുക്തമാക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവം. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ജോസ് സെയിൽസ് എന്ന് പറയുന്ന CMI വൈദികനാണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹമാണ് എനിക്ക് 2002 ജൂൺ മാസത്തിൽ എൻ്റെ കൈകളിലേക്ക് ക്രൈസ്റ്റ് കോളേജിൻ്റെ ജൂനിയർ ഹോസ്റ്റലിൽ വെച്ച് കൈമാറിയത്. അദ്ദേഹം പരേതനാണ്, അദ്ദേഹം നമ്മിൽ നിന്ന് മറഞ്ഞുപോയി എങ്കിലും അദ്ദേഹത്തെ വിസ്മരിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ ഒരു സ്കൂളാണ്, ജനങ്ങളുടേതാണിത്. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം, വിദേശത്തും സ്വദേശത്തുമുള്ള ക്രൈസ്റ്റ് കോളേജിൻ്റെ പഠിച്ചവരും നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരും മറ്റെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഒരുപക്ഷേ കേരളത്തിലെ ഇത്തരം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഏറ്റവും മനോഹരമാക്കിയിരിക്കുന്നതും ഫാദർ ഗബ്രിയൽ ചിറമലാണ്. അമര കാൻസർ ഹോസ്പിറ്റല്, ക്രൈസ്റ്റ് കോളേജ്, അതുപോലെ തന്നെ കാർമൽ സ്കൂള്, നമ്മളുടെ ഗലീലിലുള്ള ചേതന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെയും തുടങ്ങിയത് അദ്ദേഹമാണ്. അതെല്ലാം ജനകീയമായിരുന്നു. അതുപോലെ ഈ സ്കൂളും ജനകീയമാണ്, ജനങ്ങളുടേതാണ്.
അവരെല്ലാവരും പറയും ഇത് ഞങ്ങളുടെ സ്കൂളാണെന്നുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്കൂള്, അതിനോട് ചുറ്റും കളിസ്ഥലങ്ങൾ, എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം മനോഹരമായിരിക്കുന്നു. ഇനിയും ഇത് വളരേണ്ടിയിരിക്കുന്നു. 50 മീറ്റർ പൂൾ വരണം, ഡൈവിംഗ് പൂൾ വരണം, കൂടാതെ ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ഈശ്വരൻ സാധിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്. അച്ഛൻ്റെ സ്പോർട്സ് ഫീൽഡിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമെങ്കിൽ. ബേസിക്കലി ഐ എം എ വോളിബോൾ പ്ലെയർ ഫ്രം മയോ വില്ലേജ്, സ്മോൾ വില്ലേജ്. ആ ഇൻട്രസ്റ്റിലാണ് ഞാൻ ദൈവവിളി സ്വീകരിച്ചതും. അവിടെ വെച്ച് ഞങ്ങളുടെ അച്ഛന്മാർ തന്നെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞാൻ സെൻ്റ് അലൂഷ്യസ് കോളേജിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ബാസ്കറ്റ്ബോളും ഞാൻ നന്നായി കളിച്ചിരുന്നു. ത്രോസിൽ, അത്ലറ്റിക്സിലും ഞാൻ മെടുക്കനായിരുന്നു. അതൊക്കെ അങ്ങനെ. അവിടെ നിന്നും ഞാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരോട് ചോദിച്ചു, എന്നെ ബി പി എഡ് പഠിപ്പിക്കാനായിട്ട് അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അവർ അനുവദിച്ചു. മരിച്ചു പോയിട്ടുള്ള അലക്സ് ഊക്കൻ എന്ന് പറയുന്ന പ്രൗഢശാലച്ഛൻ എന്നെ വിട്ടു. അതിനോടൊപ്പം തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഞാൻ പട്ടമേറ്റത്. പട്ടമേറ്റതിന് ശേഷമാണ് ഇവിടെയും സെൻറ്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റത്തൊക്കെ വർക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പതുക്കെ 2016 ഇവിടുന്ന് പോയിട്ടാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഞാൻ ഡോക്ടറേറ്റ് സ്വീകരിച്ചു. എൻ്റെ വിഷയം ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിത്ത് യോഗ ADHD സ്റ്റുഡൻസ്, അതായത് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സ് ആൻഡ് ഗെയിംസും യോഗയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സംവിധാനം ഞാൻ ഡോക്ടറേറ്റിൽ ഉണ്ടാക്കുകയാണ്. അതാണ് എൻ്റെ ഡോക്ടറേറ്റ് തീസിസ്. നൗ ഓൾസോ ഐ എം വർക്കിംഗ് ഇൻ ദാറ്റ് ഡോക്ടറേറ്റ് തീസിസ്. അത് ഇനിയും വളരണം. അങ്ങനെ വിഷമിക്കുന്ന കുട്ടികളെ ഈ തലത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ ഇപ്പോഴും എൻ്റെ മനസ്സ് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. പോസ്റ്റ് ഡോക്ടറേറ്റിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലോ മറ്റു യൂണിവേഴ്സിറ്റിയിലോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിനോട് സ്പെഷ്യലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. സിലബസ് പഠിക്കുക എന്നുള്ളതല്ല കൊച്ചുമക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ജീവിതമാകുന്ന ഒരു സിലബസ് പഠിക്കാനുണ്ട്. ആ സിലബസ് ആര് പഠിപ്പിച്ചു കൊടുക്കും? എവിടെ നിന്ന് പഠിക്കും? ഞാൻ പറയും, ക്ലാസ് റൂമുകളൊക്കെയും തന്നെ സിലബസൊക്കെ സുന്ദരമായി പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. സ്കൂളിൻ്റെ സ്റ്റേജും അതുപോലെ തന്നെ മനോഹരങ്ങളാണ്. ഗ്രൗണ്ടും ഒരു പാഠപുസ്തകമാണ്. തോൽക്കാൻ പഠിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ്. ലൈഫിൽ വിജയവും പരാജയവും എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഭാഗമാണെന്നും ഏത് തോൽവിയിൽ നിന്നുകൊണ്ടും അതിനെ നേരിടുവാനുള്ള എല്ലാ ശക്തിയും നമ്മുടെ കൊച്ചുമക്കൾ പഠിക്കുന്നത് ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം കൊച്ചുമക്കൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അവിടെ അവർ പരാജയങ്ങളും ഒരുമിച്ചുള്ള കളികളും ഒത്തൊരുമിച്ചുള്ള കളികളും ഒരുമിച്ചുള്ള പരാജയങ്ങളും വിജയങ്ങളും തല്ലുകൂടലും ഒക്കെയുണ്ട്. അതിനുശേഷമുള്ള ഒരു ഫോർമേഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നും പറയും, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഫേസ് ചെയ്യുന്ന പല ഡിപ്രഷനും സൂയിസൈഡും ഒക്കെയും തന്നെ ഇതൊന്നും കൊടുക്കാതെ കൊച്ചുമക്കൾ സ്വാർത്ഥതയിൽ നിന്ന് സ്വാർത്ഥതയിലേക്ക്, മുറികളിൽ നിന്നും മുറികളിലേക്ക്, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും മൊബൈൽ ഫോണിലേക്ക് നടന്നു നീങ്ങുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ സ്കൂളിൽ മാത്രമല്ല കലാലയങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഞാൻ കലാലയത്തിൻ്റെ ചാർജാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ഓൺ ലൈഫ്. അതാണ് എനിക്ക് ഈ സമൂഹത്തിനോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്നാൽ ഒരു നാടിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ജനകീയമായ കൂട്ടായ്മയാണ് എന്നും വിജയിക്കുകയുള്ളൂ. ജനങ്ങളൊന്നിക്കണം, വലിയ വലിയ പ്രസ്ഥാനങ്ങളുണ്ടാകട്ടെ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഫാദർ, ഇങ്ങനൊരു ചെറിയ ഒരു ഇൻ്റർവ്യൂ ഫാദറിനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിയായ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്ന് ഈ കണ്ട കാഴ്ചകളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷം തരുന്ന കാഴ്ചകളാണ്. അപ്പോൾ ആ കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഒത്തിരി ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.